ഗൈസ് ഞാനപ്പോൾ നമ്മളിന്ന് ടോപ്പിക് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വന്നിട്ട് ടെലികോം ഇൻഡസ്ട്രി ഐഡിയ ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, ജിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോഡഫോൺ ആയിക്കോട്ടെ, ഐഡിയയും വോഡഫോണും ഒന്നും തന്നെയാണ് ഒന്നായിപ്പോൾ. സോ അവർ വന്നിട്ട് ഇന്ന് മുതൽ December 3 അവരുടെ ഡാറ്റ ചാർജസിന് വന്നിട്ട് വലിയൊരു മാറ്റം, 40% 50% വന്നിട്ട് കൂട്ടിയിട്ടുള്ള അവരുടെ ചാർജസ് വന്നിട്ട് ഇന്ന് വന്നിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് മുതലാണ് ആ ഒരു ഓഫർ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവർ ഓഫേഴ്സിനുള്ള മാറ്റത്തിലുണ്ടായിരുന്ന ഓഫർ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ ഒരു 199 റീചാർജ് ആണെങ്കിൽ 1.4 GB പെർ ഡേ 28 28 ദിവസത്തേക്ക്, അതിന്ന് മാറ്റിക്കൊണ്ട് 249 ആ ഒരു ഓഫറിന് 50 രൂപ, ഒരടിക്ക് തന്നെ 50 രൂപയോടെ വന്നിട്ട് അവർ കൂട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ച് നമ്മൾ ടോപ്പിക് കാണാം, വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ചാൽ, 2 മുമ്പ് വരെ വന്നിട്ട് നമ്മൾ ഒരു ദിവസം 20 MB 30 MB, ഒരു മാസത്തേക്ക് 250 MB റീച്ചാർജ് ചെയ്തവരാണ്. അൺലിമിറ്റഡ് കോൾ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ജിയോ വന്നതിന് ശേഷമാണ് നമ്മൾ ഇൻ്റർനെറ്റും ലാവിഷായി യൂസ് ചെയ്യാൻ തുടങ്ങിയത്, കോൾസും ലാവിഷായി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അവർ വന്നിട്ട് ഫസ്റ്റ് ജിയോൻ്റെ പുതുക്കകാലത്ത്, ആ ഒരു തുടക്കകാലത്ത് വന്നിട്ട് 4 GB പെർ ഡേയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൾസ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2019 അത് അതിനുശേഷം പ്രീമിയം, ജിയോൻ്റെ ഒരു മെമ്പർഷിപ്പ്, പ്രൈം മെമ്പർഷിപ്പ് വന്നു. അതിനുശേഷം അവർ വന്നിട്ട് അതിൻ്റെ ഓരോ ഡാറ്റ ചാർജസിൻ്റെ ഒരു ഓഫേഴ്സൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ 2019 എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവർ വന്നിട്ട് 45 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന കോൾ ഡ്യൂറേഷൻ വന്ന് 25 സെക്കൻഡിലേക്ക് വെട്ടിച്ചുരുക്കി. കാരണം ജിയോ അപ്പോൾ 45 സെക്കൻഡ് നിന്നാൽ പെട്ടെന്ന് തന്നെ കോൾ പിക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടി 25 സെക്കൻഡിലേക്ക് അത് വെട്ടിച്ചുരുക്കിയ കാരണം എന്തായി, ആ കോൾ വന്നിട്ട് മാക്സിമം ജിയോ എന്നുള്ള ഔട്ട് ഗോയിങ് പോവുക, കാരണം ജിയോ അൺലിമിറ്റഡ് ആണ്. സോ അത് വന്നിട്ട് അതിലൂടെ അവർക്ക് വന്നിട്ട് അത് നിർത്തലാക്കാനേ സാധിച്ചു. അത് ജിയോ ചെയ്തപ്പോൾ തന്നെ എയർടെൽ ആയിക്കോട്ടെ, ഐഡിയ ആയിക്കോട്ടെ, വോഡഫോൺ ആയിക്കോട്ടെ, അവരിതുപോലെ തന്നെ 45 സെക്കൻഡ് വെട്ടിച്ചുരുക്കിയത് 25 സെക്കൻഡിലേക്ക് വെട്ടിച്ചുരുക്കി. അതിനുശേഷം ജിയോ വന്നിട്ട് എന്ത് ചെയ്തു, ഇനി വന്നിട്ട് ഐഡിയയിലോട്ടോ വോഡഫോണിലോട്ടോ മറ്റുള്ള നെറ്റ്വർക്കായിട്ട്, ജിയോ ടു ജിയോ വന്നിട്ട് അൺലിമിറ്റഡ് ആയിരുന്നു ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ വന്ന അപ്ഡേറ്റ് തന്നെ, പക്ഷേ മറ്റുള്ള നെറ്റ്വർക്കായി സംസാരിക്കുമ്പോൾ, ഐഡിയ ആയിട്ട് സംസാരിക്കുമ്പോഴോ എയർടെലായിട്ട് കോൾ ചെയ്യുമ്പോഴോ അവർ വന്നിട്ട് 1 മിനിറ്റിന് 6 പൈസ വെച്ചിട്ട് ചാർജ് ചെയ്യപ്പെടുന്നു, ഓഫർ കൊണ്ടുവന്നു, അതിപ്പോൾ വന്നിട്ട് നിലവിൽ വരികയും ചെയ്തു. ഇപ്പോൾ വന്നിട്ട് ജിയോ യൂസേഴ്സിന് അറിയായിരിക്കും അത്, ഓരോ ടോപ്പ് അപ്പ് പ്ലാൻസ് അവൈലബിൾ ആണ്, അത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. സോ അത് ഇത് നടന്ന 2 മാസം മുമ്പാണ്. ഈ 2 മാസം മുമ്പ് വരെ, 2 മാസം മുതൽ ഇപ്പോൾ വരെ വന്നിട്ട് ഐഡിയയും വോഡഫോണും എയർടെലും വന്നിട്ട് ഇതുപോലെ ഒരു ഓഫർ കൊണ്ടുവന്നിട്ടില്ല. അവരുടെ കാര്യത്തിൽ അൺലിമിറ്റഡ് കോൾ തന്നെയായിരുന്നു, അതുപോലെ തന്നെ ഡാറ്റ വന്നിട്ട് അവരവരെ ചാർജിൽ ഈ 1.4 GB അങ്ങനെ 2 GB ഡാറ്റ പെർ ഡേ അങ്ങനത്തെ ചാർജസിലൊക്കെ ആയിരുന്നു. അൺലിമിറ്റഡ് കോൾ അപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് December 3 അൺലിമിറ്റഡ് കോൾ എന്നുള്ളത് ഏത് നെറ്റ്വർക്കിലും ഇല്ല. അതായത് ഐഡിയ ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, വോഡഫോൺ ആയിക്കോട്ടെ, ഏത് നെറ്റ്വർക്കിലും തന്നെ അൺലിമിറ്റഡ് കോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇന്ന് December 3 അവരും നിർത്തലാക്കി. അവരും വന്നിട്ട് ഐഡിയ ടു ഐഡിയ അല്ലെങ്കിൽ ഐഡിയ ടു വോഡഫോൺ ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ്, പിന്നെ അതുപോലെ എയർടെൽ ടു എയർടെൽ ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ്, അല്ലാതെ എയർടെലിന് ഐഡിയക്ക് ഒരു കോൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഐഡിയ എയർടെലിലേക്ക് ഒരു കോൾ പോകുകയാണെങ്കിൽ അതിന് വന്നിട്ട് ചാർജ് ഈടാക്കും. സോ ഇതിനൊക്കെ മൂല കാരണം എന്താണെന്ന് വെച്ചാൽ, ജിയോ ഒരു കാര്യം കൊണ്ടുവരുന്നു, അംബാനി വന്നിട്ട് ഒരു കാര്യം കൊണ്ടുവരുന്നു, അതേ തന്നെ മറ്റുള്ള ഐഡിയ ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, വോഡഫോൺ ആയിക്കോട്ടെ, അവരും അതിൽ തന്നെ കൊണ്ടുപോകണം. കാരണം ഇവർക്ക് വന്നിട്ട് പുതിയൊരു പ്ലാൻ വന്നിട്ട് ചെയ്യാനായിട്ട് സാധിക്കണില്ല. ജിയോ വന്നിട്ട് കുറേ കോടിക്കണക്കായിട്ടുള്ള പൈസ വന്നിട്ട് നഷ്ടത്തിലായി അവർ അൺലിമിറ്റഡ് കോൾ കൊടുത്ത കാരണം. സോ അത് ഈടാക്കാനായിരുന്നു ഇപ്പോൾ ഈ ഒരു കാര്യം, ഈ 45 സെക്കൻഡ് മുതൽ 25 സെക്കൻഡിലേക്ക് വെട്ടിച്ചുരുക്കിയതായിക്കോട്ടെ, അല്ലെങ്കിൽ 1 മിനിറ്റിന് 6 പൈസ പെർ മിനിറ്റ് ചാർജ് ചെയ്യുന്നതായിക്കോട്ടെ, ആ ടോപ്പ് അപ്പ് പ്ലാൻസ് ആയിക്കോട്ടെ. സോ ഇന്ന് മുതൽ വന്നിട്ട് ഐഡിയ ആയിക്കോട്ടെ, വോഡഫോൺ ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, എല്ലാ നെറ്റ്വർക്കിലും ചാർജ് 40 മുതൽ 50% വരെ വർദ്ധിച്ചിട്ടുള്ള ഒരു ഓഫർ പ്ലാൻ ആയിരിക്കും ഇന്ന് മുതൽ അവൈലബിൾ ആയിരിക്കുക. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ഞാനൊക്കെ ചെയ്യണത്, എൻ്റെ വന്നിട്ട് സിം ഏതാണെന്ന് വെച്ചാൽ ഐഡിയ ആണ്. ഞാൻ ചെയ്യണത് സാധാരണ റീചാർജ് വെച്ചാൽ 199 റീചാർജ് ആയിരിക്കും. അതിൽ 1.4 GB പെർ ഡേയും 28 അൺലിമിറ്റഡ് കോൾസ് ആയിരുന്നു. എന്നാൽ ഇന്ന് മുതൽ എന്തായെന്ന് വെച്ചാൽ 249 ആയിരുന്നു ഇന്ന് മുതലായ ഓഫർ. സോ 50 രൂപ വന്നിട്ട് ഒരൊറ്റടിക്ക് തന്നെ ഈ ഒരൊറ്റ ദിവസത്തിൽ തന്നെ അത് കൂടിയിട്ടുണ്ട്. സോ ഇനി മുതൽ വന്നിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്മാർട്ട് ഫോൺ യൂസേഴ്സും വന്നിട്ട് അത്രയും പേടിച്ച് പേടിച്ച് വേണം ഒരു കോൾ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് വന്നിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും. സോ നമ്മളെ പഠിപ്പിച്ചതാരെന്ന് വെച്ചാൽ ജിയോ ആണ്, ഇത്രയും ലാവിഷായിട്ട് കോൾ ചെയ്യാനും ഇൻ്റർനെറ്റ് ചെയ്യാനും. ഇപ്പോൾ ജിയോ കൊണ്ടുവന്നു, അതിനുശേഷം ഐഡിയയും എയർടെലും അതേ കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ ടെലികോം നെറ്റ്വർക്ക് വന്നിട്ട് അത്രയും ഡൗൺ ആവും. സോ അതുകൊണ്ട് അവരും കൊണ്ടുവന്നു, ഇപ്പോൾ ജിയോ ഒരു അപ്ഡേറ്റ് വെച്ചു, അതുപോലെ തന്നെ ഐഡിയ ഒരു അപ്ഡേറ്റ് വെക്കണം. സോ ഇനി മുതൽ വന്നിട്ട് അപ്പോൾ നമ്മളെ എല്ലാ ഇൻ്റർനെറ്റ് യൂസേഴ്സും അതുപോലെ തന്നെ മാക്സിമം പേരും വന്നിട്ട് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് യൂസേഴ്സാണ്. അതുപോലെ തന്നെ എങ്ങനെ പോയാലും ഇന്ത്യയിൽ എല്ലാവരും കോളിങ് ചെയ്യും, അറ്റ്ലീസ്റ്റ് കോളിങ് ചെയ്യും. സോ അവർക്ക് വന്നിട്ട് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കമൻറ്റ് ബോക്സ് ലീവ് ചെയ്യൂ. അടുത്ത നല്ലൊരു ടോപ്പിക്കിൽ വന്നാണ്, അതുവരെ ബൈ.